Kerala has intensified its battle against coronavirus. Kerala with two positive cases and 1,000 under observation is taking a slew of precautions. The COVID-19 cell is now working round the clock, with data on infections being fed in by the health department. 2019 ലോകം കണ്ട ഏറ്റവും വലിയ മാരകമായ വൈറസ് ചൈനയിൽ വുഹാൻ എന്ന പട്ടണത്തിൽ കണ്ടെത്തി. മനുഷ്യരിൽ ഇത് പല രീതിയിൽ പ്രതിഫലിച്ചു കൊണ്ടിരുന്നു. ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ, ചുമ, പനി, മറ്റ് അസുഖങ്ങൾ ഇതിനെ രോഗലക്ഷണങ്ങൾ ആയി കാണിച്ചു തുടങ്ങി. ഡോക്ടർമാർ ഇതിന് COVID-19 എന്ന് പേര് നൽകി, അല്ലെങ്കിൽ കൊറോണ വൈറസ് ഡിസീസ് 2019. ഈ വൈറസിൻ്റെ ഉത്ഭവം അവർ കണ്ടെത്തിയത് ചൈനയിലെ ഹുനാൻ മാർക്കറ്റിലായിരുന്നു. 41 രോഗബാധിതരിൽ നിന്നും 27 പേർ ഈ മാർക്കറ്റിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു തുടർച്ച മാത്രമായിരുന്നു. തുടർന്ന് ചൈന ഗവൺമെൻറ് ഈ മാർക്കറ്റ് അടച്ചു പൂട്ടി. 1960 ആദ്യമായി കണ്ടെത്തിയ കൊറോണ വൈറസ് ജലദോഷവും പനിയും മാത്രം കാരണമാകുന്നുവെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ 2002 ചൈനയിലും തുടർന്ന് 26 രാജ്യങ്ങളിൽ ഇത് പടർന്നു പിടിച്ചു. 800 മനുഷ്യരുടെ മരണത്തിന് ഇത് കാരണമായി. ഇപ്പോൾ 18 ശേഷം 186 രാജ്യങ്ങളിലായി 10,000 മനുഷ്യർ മരണത്തിന് കാരണമായി. മൃഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച ഈ വൈറസ് മനുഷ്യരിൽ എങ്ങനെയുണ്ടായി? 1970 ചൈനയുടെ തകർച്ചയുടെ വെല്ലുവിളികൾ നേരിടുന്ന സമയം, 36 മില്യൺ മനുഷ്യർ ദാരിദ്ര്യം മൂലം മരിച്ച സമയം, 1978 ചൈന മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. വലിയ കമ്പനികൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുവാൻ ആരംഭിച്ചു. ഈ സമയം ചെറുകിട കർഷകർ മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിക്കാൻ ആരംഭിച്ചു തുടങ്ങി. 1988 ചൈനീസ് ഗവൺമെൻറ് വൈൽഡ് ലൈഫ് ട്രേഡ് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ വൈൽഡ് ലൈഫ് ഫാമിംഗ് ഇൻഡസ്ട്രി ഉത്ഭവം കൊണ്ടു. ചെറുകിട ഫാമുകൾ ഇൻഡസ്ട്രിയൽ ഫാമുകളിലേക്ക് രൂപകൽപ്പന ചെയ്തു. കൂടുതൽ മൃഗങ്ങളുടെ വളർത്തലുകൾ കൂടുതൽ രോഗങ്ങൾ പകരാൻ സാധ്യത കൂടുതലായി. വ്യത്യസ്ത മൃഗങ്ങൾ ഫാമുകളിലേക്ക് വളർത്തുവാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ വൈറസുകൾ ഫാമിലേക്ക് പകരുവാൻ ആരംഭിച്ചു. അങ്ങനെ ഈ മൃഗങ്ങൾ വെറ്റ് മാർക്കറ്റിലൂടെ കൂടുതൽ ലാഭത്തിനായി അവർ കൊണ്ടുവന്നു. അങ്ങനെ നിയമപരമായ വൈൽഡ് ലൈഫ് ഫാമിംഗ്, അവയുടെ മറവിൽ കൂടുതൽ നിയമവിരുദ്ധമായ വൈൽഡ് ലൈഫ് ഇൻഡസ്ട്രികൾ വളർന്നു വന്നു. അങ്ങനെ ചൈനയിൽ വിവിധ വൈറസുകൾ രൂപം കൊണ്ടു. അതിനെ തുടർന്ന് കൂടുതൽ മനുഷ്യർ മരണപ്പെട്ടു. 2019 ഡിസംബറിലാണ് ചൈനയിലെ വുഹാനിൽ പുതിയ കൊറോണ വൈറസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പൊതുവെ കൊറോണ വൈറസ് ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്കും സാധാരണ പനി പടരുന്നതുപോലെ രോഗിയുടെ ശ്വാസകോശ സ്രവങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പകരുന്നുണ്ട്. പുതിയ കൊറോണ വൈറസ് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്നു. രോഗബാധിതനായ വ്യക്തിക്ക് കൃത്യസമയത്ത് അടിയന്തര ചികിത്സ ഉറപ്പാക്കാനായി ലോകാരോഗ്യ സംഘടന കൃത്യമായി കേസ് നിർവചനം നടത്തിയിട്ടുണ്ട്.